ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം. വീണ്ടും ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ധ്യാനാത്മപൂർണനായിരിക്കുമ്പോൾ ലോകമെമ്പാടും അത്യാർത്ഥിയോടെ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ മനസ്സറിഞ്ഞും അവരുടെ മനധാരിലെ ചിന്തകളറിഞ്ഞും പരിശുദ്ധനായ ദൈവം തൻ്റെ ഹൃദയത്തിലെ ഈടുറ്റ ദൈവീകമായിരിക്കുന്ന ദൂതുകൾ അന്നന്ന് ദൈവജനത്തെ പിടിച്ചു നിർത്താനും ജയത്തോടെ മുന്നോട്ട് നയിപ്പാനും സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ട ദൈവിക ആലോചന ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം എനിക്കൊരുക്കി തന്നിരിക്കുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയ്ക്ക് ദൈവത്തോട് തന്നെ ആയിരം ആയിരം നന്ദി കരേറ്റിക്കൊണ്ട് ഈ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക ധ്യാനം ഈ ശുശ്രൂഷ അനുഭവിപ്പാൻ ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ട 10,000,000 വിശുദ്ധന്മാരെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് നിങ്ങളെ അഭിവാദനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ആലോചനയ്ക്ക് വേണ്ടി സങ്കീർത്തന ഭാഗത്ത് നിന്ന് പരിശുദ്ധ ദൈവമെൻ്റെ ഹൃദയത്തിനകത്ത് ഉദിപ്പിച്ചിരിക്കുന്ന ദൈവിക തേജസ്സിൻ്റെ പ്രഭാകിരണങ്ങളെ നിങ്ങളുടെ അടുക്കളെത്തിപ്പാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് സങ്കീർത്തനം 10 നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. 10 8 വാക്യം ദൈവ സ്നേഹത്തിൽ നിങ്ങൾക്കായി വായിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 10:8. അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു, മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു. അവൻ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണ് വെച്ചിരിക്കുന്നു. ആ വാക്ക് മാത്രം ധ്യാനത്തിന് വേണ്ടി ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നു. അവൻ രഹസ്യമായി അഗതികളുടെ മേൽ കണ്ണ് വെച്ചിരിക്കുന്നു. 10 സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദിന് തോന്നിപ്പോയി ഒരു പ്രത്യേക സന്ദർഭത്തിൽ, ദൈവമേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം അദ്ദേഹം എഴുതുന്നത്. ദൂരത്ത് നിൽക്കുന്നത്, കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ഏതോ പ്രത്യേക സന്ദർഭത്തിന് ദാവീദിന് തോന്നിപ്പോവുകയാണ്, ദൈവം അങ്ങ് ദൂരത്ത് നിൽക്കുന്നു, കഷ്ടകാലത്ത് ദൈവം മറഞ്ഞു കളയുന്നു എന്ന തോന്നൽ നമുക്കൊക്കെ ഉണ്ടായിക്കാണും. ഏറ്റവും പ്രയാസവേളയിൽ എൻ്റെ ദൈവം പോലും കൈവിട്ടോ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. ആ നിമിഷത്തിൻ്റെ മറ്റൊരു പര്യായ ചിന്തയാണ് ദൂരത്ത് നിൽക്കുന്നു, കഷ്ടകാലത്ത് മറിഞ്ഞു കളയുന്നു ദൈവം. ഈ ചിന്ത, ഈ ഭാരം, ഈ പ്രയാസം വല്ലാതെ ദാവീദിനെ ബുദ്ധിമുട്ടിപ്പിച്ചു. അതിന് കാരണം ഈ സങ്കീർത്തനത്തെ വിളിക്കുന്നത് തന്നെ ഇത് അഗതികളുടെയും അനാഥരുടെയും സങ്കീർത്തനം എന്നാണ്. വളരെ കഷ്ടപ്പെടുന്ന, വളരെ പ്രയാസപ്പെടുന്ന, വളരെ ബുദ്ധിമുട്ടുന്ന, ദുഷ്ടന്മാർ നിമിത്തം വലിയ സങ്കടപ്പെടുന്ന ഒരാളെ ചിത്രീകരിച്ചുകൊണ്ടാണ്, ദാവീദിൻ്റെ അനുഭവമാണെങ്കിലും ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രമേയത്തിൻ്റെ അവതരണം കിടക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ തന്നെ രണ്ട് കൂട്ടരുണ്ട്. ഒന്ന്, കഷ്ടപ്പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ. രണ്ട്, കഷ്ടപ്പെടുത്തുന്നവർ. അവരെ ദുഷ്ടന്മാരെന്നാണ് ദൈവത്തിൻ്റെ വചനം വിളിച്ചിരിക്കുന്നത്. ദുഷ്ടന്മാരെന്ന വാക്കിന് വേദപുസ്തകത്തിൽ പല ആംഗിളിൽ പല സന്ദർഭോചിതമായ അർത്ഥമുണ്ട്. സാത്താനെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, നീചന്മാരെ വിളിച്ചിട്ടുണ്ട്, ദൈവത്തെ ഭയമില്ലാത്തവരെ വിളിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിൽ ദുഷ്ടന്മാരെന്ന പേര് വന്നിട്ടുണ്ട്. ഇവിടെ ആരൊക്കെയോ ദാവീദിനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. അപ്പോൾ സ്തോത്രം, അതിൻ്റെ വെളിച്ചത്തിൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അക്കമിട്ടതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവിടേക്കൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ. അഗതികൾ ഇവിടെ എഴുതിയിരിക്കുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അവിടെ പറയുന്നു 8 അവസാന ഭാഗം, ആ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണ് വെച്ചിരിക്കുന്നു. അഗതി, ഗതി എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളുടെ സംയോജനമാണ്. ആ ഗതി, ആ പ്ലസ് ഗതി, ഗതിയില്ലാത്തവൻ, ഗതിയില്ലാത്തവൻ. കേട്ടിട്ടില്ലേ, ഓ അവൻ ഗതി പിടിക്കാതെ പോയി. ആ ചെറുക്കന്മാർ രണ്ടുപേരും, അങ്ങേരുടെ മക്കൾ രണ്ടുപേരും ഗതി പിടിക്കാതെ പോയി. ആ കുടുംബം ഗതി പിടിക്കാതെ പോയി എന്ന് പറഞ്ഞിട്ടില്ലേ. ഇങ്ങനെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പറയാതിരിക്കട്ടെ. യേശുവിനെ കിട്ടിയവരാ, ദൈവത്തെ കിട്ടിയവരാ. ലോകത്തിൽ മറ്റെന്ത് കിട്ടുന്നതിനേക്കാൾ, പഴയ മലയാള വാക്കാണ് ഗതി എന്നുള്ളത് കേട്ടോ, മറ്റെന്ത് കിട്ടുന്നതിനേക്കാൾ ദൈവത്തെ കിട്ടിയ, ദൈവപുത്രനെ കിട്ടിയ, പരിശുദ്ധാത്മാവിനെ കിട്ടിയ, പ്രാർത്ഥിക്കുന്നവരെ കിട്ടിയ, സത്യവചനം വെളിപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഈ വക ശുശ്രൂഷകൾ അനുഭവിപ്പാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളായ നമ്മൾ ഗതി പിടിക്കാതെ പോയാൽ പിന്നെ ആരാ ഗതി പിടിക്കുന്നേ? അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധാനത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ഗതി പിടിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ഗതി പിടിക്കുക എന്നുള്ള വാക്ക പഴയ മലയാള അപ്പച്ചമാർക്കും അമ്മച്ചമാർക്കും അറിയാമായിരിക്കും. ഓ, ഗതി പിടിക്കാതെ പോയി, മുടിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ ഗതി എന്ന് പറഞ്ഞാൽ ദാവീദ് ഇവിടെ ദാവീദിനെ തന്നെ പറയുകയാണ്, എൻ്റെ ദൈവമേ ഗതി പിടിക്കാതെ പോയി. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ തോന്നി. 10-13 വർഷങ്ങൾ ഈ ദാവീദ് ദൈവമുള്ള വീട്ടിൽ, ദാവീദിൻ്റെ അമ്മ ഭയങ്കര ഭക്തി
ഭക്തമതിയും പ്രാർത്ഥനക്കാരിയായിരുന്നു എന്ന് കേട്ടിരിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ ചിന്തയിൽ. എന്തുകൊണ്ടെന്ന് അറിയാമോ? ദാവീദ് ദൈവത്തിൻ്റെ സന്നിധി ചെന്നിട്ട് പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനുമാണെന്ന്. അപ്പോൾ ദൈവത്തോട് നിൻ്റെ ദാസിയുടെ മകനാണെന്ന് പറയണമെങ്കിൽ ആ ദൈവദാസി അഥവാ ദാവീദിൻ്റെ അമ്മ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര പരിചിതയായിരിക്കണം, എത്ര ഫെമിലിയർ ആയിരിക്കണം. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സ്തോത്രം, ബേത്ത്ലഹേമിലെ ഇശായി പുത്രനായിരിക്കുന്ന നല്ലൊരു കുടുംബത്തിൽ, പ്രവാചകന്മാരൊക്കെ നിരന്തര സന്ദർശകരായിരുന്ന ആ കുടുംബത്തിൽ ജനിച്ചിട്ട് ദൈവത്തിൻ്റെ ദൈവം അടുത്തറിയുന്നൊരമ്മയുടെ മോനായിട്ട് ജനിച്ചിട്ടും ദാവീദ് ഒരിക്കൽ ചിന്തിച്ചു, ഞാൻ ഗതി പിടിക്കാതെ പോയല്ലോ. ഇന്ന് ദൈവം ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ ചിന്തിക്കുക. ഇല്ലില്ല, ഞാൻ ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇല്ല ദൈവമക്കളെ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ ഗതി പിടിക്കാതെ പോകില്ല, നിങ്ങളുടെ മക്കൾ ഗതി പിടിക്കാതെ പോകില്ല. സ്തോത്രം, തോന്നലാണത്. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സന്ദേശത്തിൻ്റെ പ്രസക്തമായ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ തിരുത്താൻ ശ്രമിക്കുക, മാക്സിമം തിരുത്താൻ ശ്രമിക്കുക. എൻ്റെ ദൈവമേ, ഇത്രയും വിദ്യാഭ്യാസം കിട്ടിയിട്ട്, എൻ്റെ ദൈവമേ, ഈ നല്ല രാജ്യത്തെത്തിയിട്ട്, എൻ്റെ കർത്താവേ, ഞാൻ ആരെയും ദ്രോഹിക്കാതെ, പഠിച്ച കാലത്തൊന്നും ആരുടെയും പുറകെ പോകാതെ, ആരെയും കണ്ണും കൈയും കാണിക്കാതെ, ദൈവത്തെ ഭയപ്പെട്ട് സൺഡേ സ്കൂളിൽ പഠിച്ച് അപ്പനെയും അമ്മയെ അനുസരിച്ച് പക്വതയോടെ ജീവിച്ചിട്ട് കുടുംബജീവിതത്തിലേക്ക് വന്നപ്പോൾ ഗതി പിടിക്കാതെ പോയല്ലോ എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് നെഞ്ചുരുക്കിക്കൊണ്ട് എൻ്റെ പൊന്നു ദൈവമേ, എൻ്റെ മോള് ഗതി പിടിക്കാതെ പോയല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ തിരുത്താൻ ദൈവം നിർബന്ധിക്കുന്നു. അങ്ങനെ പറയരുത്, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഗതി പിടിച്ചോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് ഇന്നല്ല, കഷ്ടം അനുഭവിക്കുമ്പോഴല്ല. പിന്നെ എന്നാ പാസ്റ്റർ എന്ന് ചോദിക്കാൻ നിങ്ങളുടെ നാവ് തരിക്കുണ്ടെന്ന് എനിക്കറിയാം. മറുപടി നിങ്ങൾ കേൾക്ക്. കുറേ കാലഘട്ടങ്ങൾ ഈ 10-ാം സങ്കീർത്തനം എഴുതുമ്പോൾ അദ്ദേഹം വിചാരിച്ചു, ആ വാക്കിൽ മറഞ്ഞു കിടക്കുന്ന വേദന നിങ്ങൾ കണ്ടോ? അഗതി അഥവാ ഗതി പിടിക്കാതെ പോയവൻ, അഭിഷേകം തലേറി വീണിട്ടും, ദൈവമായ കർത്താവേ സ്തോത്രം, പണ്ട് ഗോലിയാത്തിനെ കൊന്നിട്ടും, ദൈവമേ, പല ദാവീദിൻ്റെ ആ കിന്നരത്തിനകത്തൂടെ ശൗലിൻ്റെ ഭൂതത്തെയും ദുരാത്മാവിനെയും പുറത്താക്കത്തക്ക രീതിയിൽ അഭിഷേകം വ്യാപരിച്ചിട്ടും, ദൈവത്തെ പാടി പ്രകീർത്തിച്ച് കാട്ടിക്കിടന്ന് ഒറ്റയ്ക്ക് ദൈവത്തെ സ്തുതിച്ചിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നു, ഗതി പിടിക്കാതെ പോയല്ലോ. ഇത്രയും വിദ്യാഭ്യാസം കിട്ടിയിട്ടും, വിദേശ രാജ്യത്ത് പോയി പാർത്തിട്ടും, ഇത്രയും നന്മകളൊക്കെ അനുഭവിച്ചിട്ടും ഗതി പിടിക്കാതെ പോയല്ലോ എന്നുള്ള ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ചിന്തകളെ ക്യാൻസൽ ചെയ്യുന്നു. ഇതൊരു ശോധനയാണ്, ദൈവമക്കളെ, ഇതൊരു കഷ്ടതയാണ്. ഇതിനപ്പുറം കയറും. നീ ഗതി പിടിക്കാതെ പോയതല്ല കേട്ടോ. ദാവീദിനിട്ട പേരാണ് അഗതി. അഗതി ഹെൽപ്പ്ലെസ് എന്ന ഇംഗ്ലീഷിൽ, മലയാള വാക്ക് തീവ്രമാണ്, രണ്ട് പദങ്ങളുടെ സംയോജനമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഗതിയില്ലാതെ പോയവൻ. സ്തോത്രം. ഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മുമ്പോട്ടുള്ള ഗമനാഗമനങ്ങളുടെയൊക്കെ ഒരു സ്റ്റെപ്പാണത്. അതില്ലാതെ പോവാന്ന് പറഞ്ഞാൽ പോയിട്ടോ, ജീവിതം പോയി. ഗതി, ഒത്തിരി ആളുകൾ ജീവിതം കിട്ടിയിട്ട് ഈ ഭൂമിയുടെ പരപ്പിൽ വന്നിട്ട് ഗതി പിടിക്കാതെ പോയവരുണ്ട്. അവരെ നമ്മൾ ചിന്തിക്കുന്നില്ലെന്ന്. നമ്മൾ ഗതി പിടിക്കാതെ പോകേണ്ടവരല്ല. ഗതി പിടിച്ച് ദൈവസന്നിധിയിൽ വടവൃക്ഷം പോലെ, മുന്തിരിച്ചെടി വള്ളി വീശി പടരുന്നത് പോലെ പൂത്തുലഞ്ഞ് കാച്ചു നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇപ്പോഴത്തെ സ്ഥിതി നോക്കാതെ ഒന്ന് പറഞ്ഞ് ആദരം കൊണ്ട് ഞങ്ങൾ ഗതി പിടിക്കും. ഇന്നത്തെ സാഹചര്യം മാറും. ഈ വാടക കെട്ടിടത്തിൽ നിന്നൊക്കെ മാറും. ഈ ഞെരുക്കം മാറും. ഇന്ന് പലിശയുടെ മേൽ പലിശയായിട്ട് കടം മേടിച്ച് അത് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഇന്ന് രണ്ട് കുഞ്ഞുങ്ങളെയും മാറോടണച്ച് 10 പ്രാവശ്യമെങ്കിലും ചത്തേക്കാം എന്ന് വിചാരിച്ച നിന്നോടാ ദൈവം പറയുന്നത്, നീ ഗതി പിടിക്കും. അബദ്ധം കാണിക്കല്ലേ, ഗതി പിടിക്കും. ഈ കഷ്ടങ്ങളും മാറും. ആരോ പാടിയതുപോലെ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ലല്ലോ, ഒരു കാറ്റും അമരാതിരുന്നിട്ടില്ലല്ലോ. ധൈര്യമായി നിൽക്ക്, നീ ഗതി പിടിക്കും. ഗതി പിടിക്കാത്ത സന്തതി അല്ല നീ, ഗതി പിടിക്കും. അടിയിൽ ക്രിസ്തു എന്ന വേര് കിടക്കുന്നുണ്ട്. വേര് മുളയ്ക്കും കേട്ടോ. വെള്ളത്തിൻ്റെ ഗന്ധം കിട്ടിയാൽ മതി, വേര് പിടിക്കും. ഒരല്പം കാലം കൂടി സഹിഷ്ണുതയോടെ നിൽക്ക്, നാണക്കേടൊക്കെ സഹിക്കുക, ഗതി പിടിക്കും. ഓക്കെ, അവിടെ പറയാൻ വന്ന ഭാഗം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. അഗതിയുടെ മേൽ രഹസ്യമായി കണ്ണുവെച്ചിരിക്കുന്നു. കണ്ണുവെക്കുക. അപ്പോൾ ഇവിടെ ദുഷ്ടന്മാർ ഈ ഗതിയില്ലാത്തവൻ്റെ മേൽ കണ്ണുവെച്ചിട്ട് എന്തിനാണാവോ? അല്ലേ, ഗതിയുള്ളവൻ്റെ മേലൊക്കെ കണ്ണു വെച്ച കൊണ്ട് അപ്പോൾ പുറകെ നടന്ന് കണ്ണുവെക്കുക എന്ന് പറഞ്ഞാൽ കണ്ണു പതിപ്പിക്കുക, ടാർജറ്റ് ചെയ്യുക, അതായിരിക്കും എൻ്റെ ശരിക്കൊരു വാക്ക്. കണ്ണുവെക്കുക എന്നുള്ളതിനെ നമ്മൾ ടാർജറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് ഇത് പറയുമ്പോൾ ദുഷ്ടനോ ശത്രുവോ പിശാചോ മനുഷ്യനോ നിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരോ നിൻ്റെ
പശ്ചാത്തലത്ത് നിൽക്കുന്ന ആരെങ്കിലുമോ നിന്നെ ഞാൻ ജീവിപ്പിക്കത്തില്ലെന്നും നിന്നെ ഈ കസേരയിൽ ഇരുത്തത്തില്ലെന്നും നിന്നെ അങ്ങനെ സുഖിപ്പിക്കത്തില്ലെന്നും നിന്നെ സന്തോഷിപ്പിക്കത്തില്ലെന്നും പറഞ്ഞ് ടാർജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്ന് കർത്താവ് വെട്ടി അരിഞ്ഞ് അവനെയല്ല ആ സംഭവത്തെ അതിനെ അതിൻ്റെ വാക്കിനെ പൊതിഞ്ഞിന്ന് സമുദ്രത്തിൻ്റെ അടിയിലിട്ടിട്ട് നിന്നെ ഗതി പിടിപ്പിക്കുന്ന ദൈവമാണെന്ന് പറയാൻ ആ ദൈവം ഇന്ന് എന്നെ പ്രാർത്ഥനാമുറി പറഞ്ഞു വിട്ടത്. ചിലരോട് പറ, ഗതി പിടിക്കത്തില്ലെന്നുള്ള ചിന്ത മാറ്റ്. അനേകര് ടാർജറ്റ് ചെയ്ത് കാണും, പലരും നിൻ്റെ മേൽ കണ്ണുവെച്ച് കാണും, പലരും നിന്നെ മോഹിച്ച് കാണും, പലരും നിന്നെ വശീകരിപ്പാൻ പ്ലാൻ ചെയ്ത് കാണും, പലരും നിൻ്റെ വിരുദ്ധ തെറ്റിപ്പാൻ വേണ്ടി കണ്ണുവെച്ച് കാണും. പക്ഷേ ഇന്ന് ദൈവമായ കർത്താവ് കണ്ണ് തെറ്റിക്കുക. സ്വർഗമത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. 4 പ്രധാനപ്പെട്ട കണ്ണുകളെങ്കിലും നമ്മുടെ മേൽ വീഴും എന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകം സൂചന തരുന്നത് ഒന്ന് പറഞ്ഞോട്ടെ, ഒരു ചിന്തയല്ലേ, ഒരു ഗഹനമായ ആലോചനയല്ലേ, ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 1 വാക്യം ഞാൻ പറയുന്നു, 1 Petros 3:12 അവിടെ പറയുന്നു, നീതിമാന്മാരുടെ മേൽ ദൈവത്തിൻ്റെ കണ്ണ് ഇരിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ്, ദൈവം ടാർജറ്റ് ചെയ്തു. ആ വാക്ക് അങ്ങനെ എടുക്കണേ, കണ്ണ് പതിക്കുന്നതിന് ചുമ്മാ അങ്ങനെ നോക്കുന്നു എന്നുള്ള ടാർജറ്റ് ചെയ്യുക എന്നുള്ള വാക്ക്. ക്യാമറ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ, അത് ചുമ്മാ അങ്ങനെ ആരും ടാർജറ്റ് ചെയ്യുകയല്ല, ചുമ്മാ അങ്ങനെ കണ്ണം തുറന്നിരിക്കുക. ആരെങ്കിലും വന്നാൽ പിടിച്ച് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ടാർജറ്റിംഗ് ഒന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു പ്രാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ്റെ അമ്മയുടെ മോനായി മോളായി സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ജീവിച്ചു പോരവേ, എന്തോ ഉള്ളിൽ കണ്ടിട്ട് ഊടാടി സഞ്ചരിക്കുന്ന കർത്താവാം ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ മേൽ പതിഞ്ഞു, അഥവാ നിന്നെ ദൈവം ടാർജറ്റ് ചെയ്തു. കൊല്ലാനല്ല, ഇല്ലാതാക്കാനല്ല, നശിപ്പിക്കാനല്ല, നിന്നെ ഉപയോഗിക്കാൻ, നിന്നെ മാനിപ്പാൻ, നിന്നെ ദൈവത്തിന് ഉയർത്താൻ, നിന്നെക്കൊണ്ട് ചിലത് ചെയ്യാൻ ദൈവത്തിൻ്റെ കണ്ണ് പതിഞ്ഞെന്ന് പറഞ്ഞാൽ നിന്നെ ടാർജറ്റ് ചെയ്തു ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത് ഇയ്യോബിൻ്റെ പുസ്തകം 1:8 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവോത്രമാർ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ ചെന്നപ്പോൾ സാത്താനും ചെന്നു. യഹോവയായ ദൈവം സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഊടാടി സഞ്ചരിച്ചിട്ട് വരിക ഭൂമി മുഴുവൻ. അടുത്ത ചോദ്യം ഇതാണ്, നീ എൻ്റെ ഭക്തൻ്റെ മേൽ കണ്ണുവെച്ചോ അഥവാ ദൃഷ്ടി വെച്ചോ? സ്തോത്രം, നീ എൻ്റെ ഭക്തനായിരിക്കുന്ന ഇയ്യോബിൻ്റെ മേൽ കണ്ണുവെച്ചോ? അപ്പോൾ 2, സാത്താൻ ഇങ്ങനെ ടാർജറ്റ് ചെയ്യും. ആരെങ്കിലും പാട്ടും പാടി പ്രാർത്ഥിച്ച് സമാധാനത്തോടെ സ്വസ്ഥതയോടെ മക്കളെയും വളർത്തി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ഊടാടുന്ന കണ്ണ് ടാർജറ്റ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെയെങ്കിലും ദുഷ്ടൻ അങ്ങനെ ടാർജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാത്താൻ്റെ കണ്ണ് നിങ്ങളിലോ നിങ്ങളുടെ മക്കളിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങളുടെ ആരോഗ്യത്തിലോ നിങ്ങളുടെ വരുമാനത്തിലോ നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ പൊന്നോമന മക്കളിലോ സാത്താൻ്റെ കണ്ണ് വീണിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്ന നിലയ്ക്ക് അവൻ ടാർജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നതിനെ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു അധികാരത്തോടെ. സ്തോത്രം, ടാർജറ്റ് ചെയ്യുക. 3, ജഡീകരായിരിക്കുന്ന ആളുകൾ, ജഡമോഹികൾ, കാര്യം സാധിക്കാൻ വേണ്ടി യാതൊരു നിയമവും നോക്കാത്ത അപ്പപ്പോൾ കാര്യം സാധിക്കുന്നവർ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. അതെവിടാന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 39:7 പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ കണ്ണ് യോസേപ്പിൽ പതിഞ്ഞു. യോസേപ്പ് കോമളനും സുന്ദരനുമായിരുന്നു എന്ന് ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ്റെ മേൽ പതിഞ്ഞു. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ജീവിതം, നിൻ്റെ ശരീരപ്രകൃതി, നിൻ്റെ സൗന്ദര്യം ഇതൊക്കെ കാണുമ്പോൾ ചുമ്മാ സ്തോത്രം വെറുതെ കണ്ണ് പതിപ്പിക്കുന്നവരുണ്ട്. അവർ ചിലപ്പോൾ സ്തോത്രം എത്രയോ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. ചില സ്തോത്രം സന്ദർഭങ്ങളിൽ പേപ്പറിലെ കണ്ടിട്ടില്ലേ, ആസിഡ് ഒഴിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക, സ്തോത്രം ഉപദ്രവിച്ചു, കത്തി കൊണ്ട് കുത്തി, എന്താ അറിയാം, അവൻ കണ്ണ് നമ്മൾ പോലും അറിഞ്ഞില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും അറിഞ്ഞില്ല. എൻ്റെ ദൈവമേ, ഞാനിത് പറയുമ്പോൾ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം കർത്താവിൻ്റെ കയ്യിലേൽപ്പിച്ച് രക്തത്തിന് മുദ്ര വെച്ച് പ്രാർത്ഥിക്കുക. കാരണം എന്താ, നമ്മുടെ മക്കളൊക്കെ നിസ്സഹായരും നിരപരാധികളായിരിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു പെങ്കൊച്ചിനെ കോതമംഗൽ തെവിടിയോ എന്താ എൻ്റെ പിന്നാമ്പുറം കൊണ്ടെന്ന് എനിക്കറിയില്ല. സ്തോത്രം, ചിലർ ജഡത്തെ കണ്ണുവെക്കുന്നവർ പ്രായം നോക്കാതെ, ശരീരപ്രകൃതി നോക്കി, സ്തോത്രം ഈ സ്ഥിതിഗതികളെ നോക്കാതെ, ഞാൻ എങ്ങനെ അത് പറയുന്നേ, കണ്ണുവെക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളെയും എല്ലാവരോടും പറയുന്നു ഒരു സഹോദര സ്നേഹത്തോടെ, വേണ്ടാത്തവൻ്റെ കണ്ണ് എന്നിലോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ പ്രിയപ്പെട്ടവരിലോ പതിയരുത്. യേശുവിൻ്റെ നാമത്തിൽ ആ കണ്ണിനെ ശാസിക്കണം. സ്തോത്രം. 4, നമ്മളിപ്പോൾ വായിച്ച സ്തോത്രം 10:8 അവിടെ പറയുന്നു, ദുഷ്ടൻ
അഗതിയുടെ മേൽ കണ്ണ് വെച്ചിരിക്കുന്നു. അവനെ ഇല്ലാതാക്കാനാണ്, അവൻ്റെ നന്മകളെ നശിപ്പിച്ച് കളയാനാണ് അവൻ്റെ കണ്ണ് നമ്മുടെ വെച്ച് ടാർജറ്റ് ചെയ്തിരിക്കുക. സ്തോത്രം, നിന്നെ ഞാൻ ജീവിപ്പിക്കത്തില്ല, നിന്നെ ഞാൻ ആ കസര ദാവീദിനെ ദൈവമായ കർത്താവ് പൊക്കിക്കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരുത്താൻ വേണ്ടി ദൈവം പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ അവനെ ആ കസേരയിൽ കൊണ്ടുവരാതെ, അവനെ ആ പദവിയിലെത്തിക്കാതെ, അവനെ ആ സന്തോഷത്തിലേക്ക് നയിക്കാതെ, ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് കൊണ്ടുവരാതെ, അവനെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ വെച്ച് ഒതുക്കിക്കളയാൻ വേണ്ടി, അവനെ ഗതിയില്ലാത്തവനാക്കാൻ വേണ്ടി കണ്ണ് വെച്ചിരിക്കുന്ന ദുഷ്ടൻ, പിശാചിൻ്റെ പ്രേരണ കൊണ്ട് ആരൊക്കെയോ സംഘം ചേർന്ന് അവൻ്റെ മേൽ കണ്ണ് വെച്ചു, ദാവീദിനെ ഈ ദൈവിക വാഗ്ദത്തം അനുഭവിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് കണ്ണു വെച്ചു. യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് ആരെയൊക്കെയോ എൻ്റെ മനതാരിൽ മിന്നി മറയുന്നുണ്ട്, ആ ചില മുഖങ്ങൾ, ചില വ്യക്തികൾ, ചില സങ്കടങ്ങൾ, ചില ഞരക്കങ്ങൾ, ചില വേദനകൾ എൻ്റെ ഹൃദയത്തിൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്, ചില ഹൃദയങ്ങൾ, ചില മുഖങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തെളിയുന്നുണ്ട്. അവരെല്ലാം കണ്ടുകൊണ്ട് പറയുന്നു, നിന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിന്നിൽ സിദ്ധിക്കാതിരിപ്പാൻ, നിൻ്റെ ജീവിതത്തിൽ വരാതിരിപ്പാൻ, നിൻ്റെ മേൽ കണ്ണു വെച്ചിരിക്കുന്നത് ആരാണോ അതിനെ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇരുട്ടാക്കിയും കുരുട്ടാക്കിയും കളയട്ടെ. മറിച്ച് അഗതിയാണെന്ന് തോന്നത്തക്ക രീതിയിൽ ഗതി പിടിക്കാത്തവനാണ്, ഹെൽപ്ലെസ്സാണ്, എനിക്കെൻ്റെ ജീവിതം ഒരിക്കലും മാറത്തില്ലെന്ന് വിചാരിക്കത്തക്ക രീതിയിൽ അവൻ്റെ കണ്ണ് നിൻ്റെ മേൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം നിനക്കൊരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്നത്. ഇന്ന് ആ വെടക്ക് കണ്ണിനെ, ഇന്ന് ആ ദുഷ്ട പിശാചിൻ്റെ അന്ധകാരത്തിൻ്റെ ആ കണ്ണുകളെ, ആ ടാർജറ്റ് ചെയ്തിരിക്കുന്ന ദുഷ്ടനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചുകൊണ്ട് പറയാം, നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയല്ലാതെ, ദൈവത്തിൻ്റെ കണ്ണല്ലാതെ വേറെ ഒന്നും ഇരിക്കരുത്. നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സുന്ദരമായ ജീവിതത്തെ, നിങ്ങളുടെ പ്രായം ഏതുമാകട്ടെ, നിങ്ങളെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ ഈ പറഞ്ഞ ആരും, ഈ താഴെ പറഞ്ഞ മൂന്ന് കണ്ണും പതിയരുത്. ആദ്യം പറഞ്ഞ ദൈവത്തിൻ്റെ കണ്ണേ പതിയാവൂ. ദൈവം നമ്മളെ ടാർഗറ്റ് ചെയ്യട്ടെ, കൊല്ലാനല്ല, നശിപ്പിക്കാനല്ല, ദൈവിക പദ്ധതിക്ക് വേണ്ടി. അതല്ലാതെ ജഡീകന്മാർ നമ്മളെ ടാർജറ്റ് ചെയ്യരുത്, സാത്താൻ നമ്മളെ ടാർജറ്റ് ചെയ്യരുത്. നമ്മുടെ പദവിയിലേക്ക് വരുന്നതിൽ അസൂയ കയറി നമ്മളെ പദവിയിൽ നിന്ന് വെട്ടിക്കളയാൻ നോക്കുന്ന ദുഷ്ടന്മാർ നമ്മളെ ടാർജറ്റ് ചെയ്യരുത്. അവൻ്റെ കണ്ണ് നമ്മുടെ മേൽ പതിയരുത്. ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ പറഞ്ഞു. ഒന്ന്, ഗതിയില്ലാതെ പോകും, ഗതിയില്ലാതെ പോയല്ലോ എന്ന് ദാവീദ് പോലും വിചാരിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ വേദപുസ്തക സത്യമനുസരിച്ച് ദാവീദിനെ പോലെ ഗതി പിടിച്ചവൻ ആരുണ്ട്? നാഥ, ശോധനാവേളകളിൽ ഞങ്ങൾക്കെല്ലാവർക്കും തോന്നും എൻ്റെ ജീവിതം ഗതി പിടിക്കാതെ പോകുമല്ലോ എന്ന്. ഇന്ന് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അത് തിരുത്താൻ കൃപ കൊടുക്കണേ. അവർ ഗതി പിടിക്കും, ശത്രുക്കൾ മുമ്പാകെ മേശയൊരുക്കും. രണ്ട്, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവ് പറഞ്ഞു തന്നല്ലോ, ഈ ലോകത്തിൻ്റെ ശക്തികളും ദുഷ്ടനും പിശാചും ജഡീകന്മാരും കൂടി കണ്ണു വെച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒതുക്കി തകർക്കാൻ നോക്കുന്ന വിഷമകരമായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് തള്ളി മാറ്റിയിട്ട് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കണ്ണ് മാത്രം, സ്വർഗം മാത്രം ടാർജറ്റ് ചെയ്ത് അതിനിഷ്ടം പ്രകാരം മുന്നോട്ട് പോകാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. മറ്റൊരു കണ്ണും ഞങ്ങളുടെ മേൽ പതിയരുത്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.